വിശദമായ വാർത്തയിലേക്ക്. ശബരിമലയിൽ ദർശനം നടത്തിയതായി അവകാശപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകയായ യുവതി രംഗത്ത്. കൊല്ലം സ്വദേശിനിയും 35-കാരിയുമായ SP മഞ്ജുവാണ് ദർശനം നടത്തിയതായി വെളിപ്പെടുത്തിയത്. പോലീസ് അകമ്പടി ഉണ്ടായില്ലെന്നും സാധാരണ ഭക്തർക്കൊപ്പം ദർശനം നടത്തിയെന്നും ഇവർ പറഞ്ഞു. സന്നിധാനത്ത് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടു. ഇന്നലെ രാവിലെ ദർശനം നടത്തിയതായാണ് അവകാശവാദം. മഞ്ജു നേരത്തെ ശബരിമല ദർശനത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധം കാരണം നടന്നിരുന്നില്ല. ദർശനത്തിന് ശ്രമിച്ചതിന്റെ പേരിൽ ഇവരുടെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു. അതിനിടയിൽ പമ്പയിൽ ട്രാൻസ്ജെൻഡറിനെ തടഞ്ഞ സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പമ്പയിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ജോയ് നായർ വിവരങ്ങളുമായി ചേരുന്നു. ജോയ്, 2 വാർത്തകളാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് അറസ്റ്റ് നടന്നിരിക്കുന്നു. കൂടാതെ ശബരിമലയിൽ വീണ്ടും സ്ത്രീ പ്രവേശിച്ചു, മഞ്ജു എന്ന സ്ത്രീ 35-കാരി പ്രവേശിച്ചു എന്ന വാർത്തകളും വരുന്നുണ്ട്. രണ്ടിന്റെയും വിശദാംശങ്ങൾ. ഇന്നലെ രാവിലെ 7:30 മഞ്ജു ദർശനം നടത്തിയതെന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. രാവിലെ ഉഷപൂജ സമയത്താണ് ഇവിടെ എത്തിയതെന്നും ദർശനം നടത്തിയതെന്നുമാണ് അവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ആണ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും 1 മണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിനുള്ള തെളിവായി ഫേസ്ബുക്കിലൂടെ 2 ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. പ്രത്യേകിച്ചും മാളികപ്പുറത്തിന് സമീപം നിൽക്കുന്ന ഒരു ദൃശ്യം, ഒപ്പം തന്നെ സന്നിധാനത്തേക്ക് നടന്നു പോകുന്നതിന്റെ പുറകുവശത്തുള്ള ദൃശ്യം, അങ്ങനെ 2 ദൃശ്യങ്ങളാണ് അവർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസോ അതുപോലെ തന്നെ ദേവസ്വം ബോർഡോ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും നടത്തുന്നില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം ബോർഡിനോട്, ഇവിടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല. പോലീസിന്റെ വിഭാഗത്തു നിന്നും കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ജോയ്, ജോയ് തുടരുക. ഇപ്പോൾ നേരത്തെ ജോയ് പറഞ്ഞതുപോലെ അവർ ദർശനം നടത്തിയെന്ന് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ മഞ്ജു തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്താക്കിയിരിക്കുന്നത്. ആ ബൈറ്റിലേക്ക് പോയതിനു ശേഷം തിരിച്ചെത്താം. ഞാൻ ഈ 8 ശബരിമല ദർശനത്തിനായി പോയി. പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ യാത്ര തിരിച്ചത്. ബസ് മാർഗമാണ് യാത്ര തിരിച്ചത്. പക്ഷെ എനിക്ക് ഒരു ഭക്തരിൽ നിന്ന് യാതൊരുവിധ അക്രമങ്ങളോ ഒരു പ്രതിഷേധമോ നേരിടേണ്ടി വന്നില്ല. ഒരു യുവതി എന്ന രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുകയും സുഖമായി ക്ഷേത്ര ദർശനം നടത്തുകയും അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കുകയും വളരെ സന്തോഷത്തോട് തിരിച്ചു മടങ്ങാൻ കഴിഞ്ഞു. ശബരിമലയിൽ വീണ്ടും പ്രവേശിച്ചു എന്നതിന് തെളിവായാണ് മഞ്ജു ഇത്തരത്തിലൊരു വീഡിയോ എടുത്തിരിക്കുന്നത്. ദർശനം നടത്തിയെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ രൂപത്തിൽ മാറ്റം വരുത്തിയാണ് ജോയ് ദർശനത്തിനെത്തിയത്. പോലീസുകാർ പമ്പയിലെയോ സന്നിധാനത്തെയോ പോലീസുകാർക്ക് ഇവരെ തിരിച്ചറിയാനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ വേഷപ്രച്ഛന്നയാണ് അവർ ഇവിടെ എത്തിയത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. പ്രത്യേകിച്ച് മുടി നരപ്പിച്ച് ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ രൂപത്തിലാണ് അവർ ഇവിടെ എത്തുകയും ദർശനം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാവിലെ 7:30 സമയത്താണ് എത്തിയത്. ആ സമയത്ത് ഇന്നലത്തെ കാര്യം പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ ഇന്നലെ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലും മറ്റുമെല്ലാം തീർത്ഥാടകരുടെ എണ്ണം തീരെ കുറവായിരുന്നു. ഒപ്പം തന്നെ വലിയ തിരക്കില്ലാത്തൊരു സമയമായിരുന്നു രാവിലെ. ആ സമയത്ത് ഇവിടെ എത്തി ദർശനം നടത്തി. പ്രത്യേകിച്ചും അവർ ചൂണ്ടിക്കാട്ടുന്നതുപോലെ 18-ാം പടി കയറി ദർശനം നടത്തിയ ശേഷം മാളികപ്പുറത്ത് എത്തി അവിടെ നിന്ന് നൽകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ എന്ന പേജിലുള്ള ഫേസ്ബുക്കിലൂടെ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ വേഷപ്രച്ഛന്നയായി എത്തി എന്നുള്ളതാണ്. നേരത്തെയും ഇവർ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. ചിത്തിരാട്ട മഹോത്സവ ദിവസത്തിലായിരുന്നു ഇവർ ശബരിമലയിലേക്ക് ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. പക്ഷേ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. 35-കാരിയാണ് മഞ്ജു. പക്ഷേ അന്ന് ഉണ്ടായ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നുവെങ്കിലും താൻ പിന്നീട് ശബരിമലയിലെത്തുമെന്നും ദർശനം നടത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാകാം ഇന്നലെ ഇവിടെ എത്തിയതും ദർശനം നടത്തിയതും. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകേണ്ടതിന് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമാണ്. പക്ഷേ അവർ ഇക്കാര്യത്തിൽ ഈ നിമിഷം വരെ കൃത്യമായൊരു സ്ഥിരീകരണം നൽകുന്നില്ല. പ്രത്യേകിച്ച് വേഷപ്രച്ഛന്നയായി ഇവിടെ എത്തുമ്പോൾ പോലീസിനടക്കമുള്ളവർക്ക് സംശയം വരേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം അത്തരം സ്ത്രീകളെ, കൂടുതൽ പ്രായമുള്ള സ്ത്രീകളെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാറുമില്ല. ഒപ്പം തന്നെ തലയിൽ തോർത്തുമുണ്ടും കടുത്ത വസ്ത്രവും ധരിച്ചാണ് അവർ ഇവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ
കൂടുതൽ പരിശോധനകൾ ഇല്ലാതെ തന്നെ അവർ ഇവിടെ ദർശനം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ആരുടെയെങ്കിലും സഹായം, പ്രത്യേകിച്ചും പോലീസിന്റെയോ മറ്റ് അധികൃതരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നേയുള്ളൂ. അത്തരം അവകാശവാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് വരുന്ന മിനിറ്റുകളിൽ അറിയാൻ കഴിയും. പക്ഷേ അവർ തന്നെ പറയുന്നത് പോലെ, മനുഷ്യ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ, അത്തരമൊരു സുരക്ഷ തനിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, സുരക്ഷ ആവശ്യപ്പെട്ടതുമില്ല. കാരണം കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ട് വന്നാൽ തനിക്ക് നേരത്തെ ഉണ്ടായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ തന്റെ ഉദ്ദേശം അല്ലെങ്കിൽ സന്നിധാനത്തെത്തി ദർശനം നടത്താനുള്ള ആ ഒരു തീരുമാനം നടപ്പാകില്ല. അതുകൊണ്ടാണ് വേഷപ്രശ്നയായി ഇവിടെ എത്തിയതെന്നും ദർശനം നടത്തിയത് ജോയി അവർ പറഞ്ഞത് ശരിയാണ്. കാരണം വേഷം മാറി ശബരിമലയിൽ എത്തുമ്പോൾ പോലീസിന്റെ സുരക്ഷ അവർക്ക് ആവശ്യമില്ലായിരുന്നിരിക്കാം. പക്ഷേ ഈ വീഡിയോ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇനി എന്തായാലും അവരുടെ വീടിനും മഞ്ജുവിനും സുരക്ഷ ഏർപ്പെടുത്തുന്നതായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം മഞ്ജുവിന് അതൊരു ആവശ്യമായിട്ടുള്ള സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ശബരിമല ദർശനം നടത്തിയെന്ന് വീഡിയോയിലൂടെ പറയുമ്പോഴും വേഷം മാറിയാണ് ശബരിമലയിൽ എത്തിയതെന്ന് പറയുമ്പോഴും അവരുടെ ആവശ്യം ദർശനം നടത്തുക എന്നത് മാത്രമാണ്. ഇനിയുള്ള സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? മഞ്ജുവിന് ഏത് തരത്തിലായിരിക്കും പോലീസ് സംരക്ഷണം നൽകുക? നമുക്കറിയാവുന്നതാണ്, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചിത്തിരാട്ട മഹോത്സവ സമയത്ത് അവർ ദർശനം നടത്താൻ തയ്യാറെടുപ്പ് നടത്തുകയും അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വകവെക്കുകയും അവരുടെ വീടിനടക്കം, കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ്, അവരുടെ വീടിനടക്കം കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷയാണ് അല്ലെങ്കിൽ എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റ് ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്ന ഒരു വിശദീകരണം, ആ വിശദീകരണത്തിന് തൊട്ട് പിന്നാലെ മാത്രമേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയൂ. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത, ഈ സ്ത്രീകൾ പ്രവേശിക്കും, പ്രത്യേകിച്ച് മകരവിളക്ക് സമയത്ത് കൂടുതൽ സ്ത്രീകൾ എത്താൻ, കൂടുതൽ യുവതികൾ എത്താനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്ത് സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട നിരവധി പേർ, 60 പേർ വിവിധ പോയിന്റുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ നിലയുറപ്പിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഇവിടെ എത്തിയതെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, വേഷപ്രശ്നയായി അവർ എത്തിയെന്നുള്ളതാണ്. മുന്നിലെ മുടി നരപ്പിച്ചിട്ടുണ്ട്, ഒരു രൂപത്തിലും ഭാവത്തിലുമെല്ലാം വളരെയധികം പ്രായം ചെന്ന തരത്തിലുള്ള വേഷം ധരിച്ചാണ് അവർ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മഞ്ജു തന്നെ ശബരിമല പോയി എന്ന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ആ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഞാൻ ഈ മാസം 8 ശബരിമല ദർശനത്തിനായി പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ യാത്ര തിരിച്ചത്. ബസ് മാർഗമാണ് യാത്ര തിരിച്ചത്. പക്ഷേ എനിക്ക് ഒരു ഭക്തരിൽ നിന്ന് യാതൊരുവിധ അക്രമങ്ങളോ ഒരു പ്രതിഷേധമോ നേരിടേണ്ടി വന്നില്ല. ഒരു യുവതി എന്ന രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുകയും സുഖമായി ക്ഷേത്ര ദർശനം നടത്തുകയും അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കുകയും വളരെ സന്തോഷത്തോടെ തിരിച്ചു മടങ്ങാൻ കഴിഞ്ഞു. ശബരിമലയിൽ ദർശനം നടത്തിയെന്നാണ് 35-കാരിയായ മഞ്ജു പറയുന്നത്. ദർശനം നടത്തിയെന്ന പറഞ്ഞുകൊണ്ട് വീഡിയോയും ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ സന്നിധാനത്തെത്തിയത് വേഷം മാറിയാണ് എന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാവുന്നതാണ് ദൃശ്യങ്ങളിലൂടെ. ജോയി, ഈ കാര്യത്തിൽ സന്നിധാനത്തെ പോലീസിന്റെയോ പമ്പയിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ദേവസ്വം ബോർഡ് അധികൃതരും അതുപോലെ തന്നെ പോലീസ് അധികൃതരുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരുമെല്ലാം നീങ്ങിയിട്ടുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്ക് ഏതു തരത്തിലുള്ളൊരു നടപടികളിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് പറയാൻ കഴിയും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ വേഷപ്രശ്നയായി എത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പോലീസിന്റെ സുരക്ഷയും ഉണ്ടായിരുന്നില്ല. പോലീസ് സുരക്ഷ ഇല്ലാതെയാണ് അവർ ഇവിടെ എത്തിയതും സന്നിധാനത്തെത്തിയതും ദർശനം നടത്തിയെന്ന് അവകാശപ്പെടുന്നതും. ഒപ്പം തന്നെ മാളികപ്പുറത്തിനും സമീപത്ത് നിന്ന് അവിടെ എത്തി എന്നുള്ള തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. പക്ഷേ സന്നിധാനത്ത് ശ്രീകോവിലിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അത്തരം തരത്തിലുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ സന്നിധാനത്തേക്ക് പോകുന്ന, ശ്രീകോവിലിലേക്ക് പോകുന്ന പുറകിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് കറുത്ത വേഷം ധരിച്ച് തലയിൽ തോർത്ത് മുണ്ടുമിട്ട് മുന്നിൽ മുടി നരപ്പിച്ച് തരത്തിലുള്ള അത്തരം വേഷം ധരിച്ച് വേഷപ്രശ്നയായി എത്തിയതുകൊണ്ട് തന്നെ ആരും അധികം ശ്രദ്ധിച്ചതുമില്ല. പ്രത്യേകിച്ച് മറ്റൊരു വാർത്ത കൂടി ശബരിമലയിൽ നിന്ന് വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, പമ്പയിൽ ട്രാൻസ്ജെൻഡറിനെ തടഞ്ഞിരുന്നു.
ജോയിലേക്ക് ആ വാർത്തയിലേക്കും തിരിച്ചെത്താം. രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ ശബരിമലയിൽ ദർശനം നടത്തിയെന്നാണ് 35 വയസ്സുള്ള മഞ്ജു പറയുന്നത്. വേഷം മാറിയാണ് സന്നിധാനത്തെത്തിയത്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? കാര്യങ്ങൾ എത്രമാത്രം ചീപ്പാണ് ഇത് സംഭവിക്കുന്നത്! ആൾമാറാട്ടത്തിന് കേസെടുക്കേണ്ടതല്ലേ? ആൾമാറാട്ടം നടത്തി പ്രായമായ സ്ത്രീയായി അഭിനയിച്ച് ഇങ്ങനൊരാള് ചെയ്യുന്നത് എത്രമാത്രം ചീപ്പും പ്രശ്നങ്ങളുമാണ്! ഞങ്ങളത് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. ചൂണ്ടിക്കാണിക്കുമെന്ന് മാത്രമല്ല, മഞ്ജുവിന്റെ ഈ അവകാശവാദം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. മഞ്ജുവിന്റെ അവകാശവാദം എന്ന് സൂചിപ്പിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ശബരിമലയിൽ യുവതികൾക്ക് പോകാനെന്നും പ്രതിഷേധങ്ങൾ സജീവമാണെന്നുമാണ്. ഈ ആൾമാറാട്ടം നടത്തി മേക്കപ്പ് ഉപയോഗിച്ച് പ്രായമായ സ്ത്രീയായി അവർ എവിടെ വരെ ശബരിമല എത്തിയെന്ന് അറിയില്ല. 18-ാം പടി കയറിയെന്ന് നമുക്ക് വിഷ്വൽസ് ഇല്ല. ശ്രീകോവിലിന്റെ അടുത്ത് പോയതിന് വിഷ്വൽസ് ഇല്ല. അതെല്ലാം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ാണെന്ന് തോന്നുന്നു. നമ്മൾക്കൊരു ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവർ സന്നിധാനത്ത് എത്തിയതിന്റെ, ഭക്തന്മാർക്കൊപ്പം നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റൊരു ദൃശ്യത്തിൽ അവർ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം പറയുന്നത് സന്നിധാനത്തെത്തി അയ്യനെ തൊഴുതു, തിരിച്ചെത്തി, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലും അവർ സംസാരിക്കുന്നുണ്ട്. ഉഴുപ്പില്ലാതെ കള്ളം പറയല്ലേ, എന്തിനാ ആൾമാറാട്ടം നടത്തുന്നത്? മഞ്ജുവിനെതിരെ ആൾമാറാട്ടത്തിന് കേസെടുക്കണം. തീർച്ചയായും നാളെ തന്നെ പോലീസിൽ ആൾമാറാട്ടത്തിന് കംപ്ലൈന്റ് ആയിട്ട് പോകും. മഞ്ജുവിനെതിരെ, അതായത് മഞ്ജു അടക്കമുള്ള എല്ലാ ഈ തരം ആക്ടിവിസ്റ്റുകളും ഇത്ര പ്രിറ്റൻഷൻ നടത്തി, ആൾമാറാട്ടം നടത്തി, മേക്കപ്പ് ഇട്ട്, മാസ്ക് ഇട്ട്, പ്രായമായ സ്ത്രീ എന്ന് കള്ളമായി അഭിനയിച്ചല്ലേ വന്നത്? പക്ഷേ ആൾമാറാട്ടം നടത്തിയത് ഇല്ലെങ്കിൽ ഇങ്ങനെ വേഷം മാറി വന്നത് ആക്രമണത്തെ ഭയന്ന്, ഇല്ലെങ്കിൽ ആക്രമകാരികളായ ആളുകൾ ശബരിമലയിൽ, സന്നിധാനത്ത്, പമ്പയിലൊക്കെ ഉണ്ട്, അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണെങ്കിലോ? അല്ല, ആണെങ്കിൽ അവരത് പറയട്ടെ. പക്ഷെ ഇവർ പറയുന്ന എല്ലാവരും ഇവരെ കാര്യമായി സ്വീകരിച്ചു, മേലിൽ കയറി അയ്യപ്പ സേവാ സംഘത്തോട് സഹായം ഒത്തെത്തിച്ചു എന്നൊക്കെയല്ലേ. ഇത്രമാത്രം കള്ളം പറയുന്നത് ശരിയാണോ? ഇതിന് പിന്നിലും മുഖ്യമന്ത്രിയാണോ നമുക്ക് സംശയമുണ്ട്. ശ്രീലങ്കൻ യുവതിയുടെ നാടകം തകർന്നപ്പോൾ, ശ്രീലങ്കൻ യുവതി കയറിയില്ല എന്ന് വ്യക്തമായപ്പോൾ, മുഖ്യമന്ത്രിയുടെ കള്ളം പച്ചയ്ക്ക് പിടിക്കപ്പെട്ടപ്പോൾ ബാക്കി ആക്ടിവിസ്റ്റുകളെ കൊണ്ട്, ലെഫ്റ്റ് വിങ് ആക്ടിവിസ്റ്റുകളെ കൊണ്ട് വരികയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവരും സോകോൾഡ് നവാഖാന കൂട്ടായ്മ എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഇവർ ശ്രമിച്ചിരുന്നു. രാഹുൽ ഈശ്വർ, താങ്കൾക്ക് അറിഞ്ഞിരുന്നോ എന്ന് അറിയില്ല, മഞ്ജു നേരത്തെ ഇവരുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ വേറെ രീതിയിലേക്കൊന്നും, അതായത് വേറൊരു വലിയ സമരത്തിലേക്കൊന്നും പോവാതെ, വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പോലും അവർ പ്രതിഷേധിക്കാതെ വേഷം മാറി ശബരിമലയിൽ എത്തുകയായിരുന്നു. ആൾമാറാട്ടം, വേഷം മാറിയല്ല, ആൾമാറാട്ടം നടത്തി. ആൾമാറാട്ടം നടത്തി, ഇംപേഴ്സണേറ്റ് ചെയ്തു, ഡിസ്ഗൈസിൽ മാസ്ക് ഇട്ട് പ്രായമായ സ്ത്രീയാണ് തെറ്റിദ്ധരിച്ച് നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ചു വന്നു. എനിക്ക് മുഖ്യമന്ത്രിയോട് താഴ്മയായി ചോദിക്കാനുള്ളത്, അങ്ങക്കിങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ കയറ്റുന്നവരും കള്ളം പറയുന്നവരും അഭിനയിക്കുന്നവരും ഈ ആൾമാറാട്ടം നടത്തുന്നതിന് വിലയുള്ളൂ? വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. താങ്കളുടെ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയം. ശബരിമലയിൽ വീണ്ടും സ്ത്രീ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. 35 വയസ്സുള്ള മഞ്ജു ആണ് ദർശനം നടത്തിയെന്ന് അവകാശപ്പെടുന്നത്. ശബരിമലയിൽ ദർശനം നടത്തിയ ദൃശ്യങ്ങളും അതോടൊപ്പം തിരിച്ചെത്തിയതിനു ശേഷം വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും മഞ്ജു ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. നേരത്തെ ദർശനം നടത്താനുള്ള മഞ്ജുവിന്റെ ശ്രമം പ്രതിഷേധത്തെ തുടർന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ജു ആൾമാറാട്ടം നടത്തി, അല്ലെങ്കിൽ വേഷം മാറി സന്നിധാനത്തെത്തിയിരിക്കുന്നു. ആ സന്നിധാനത്തെത്തിയതിന്റെ ദൃശ്യങ്ങളും കൂടെ സന്നിധാനത്ത് പോയി എന്ന് പറയുന്ന, അവകാശപ്പെടുന്ന ദൃശ്യങ്ങളുമാണ് മഞ്ജു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജോയ് നായർ സന്നിധാനത്തുണ്ട്. ജോയ്, ഇത്തരത്തിൽ ദർശനം നടത്തിയതിന് ശേഷം ഇപ്പോഴത്തെ സന്നിധാനത്തെ അവസ്ഥ എന്താണ്? സന്നിധാനത്ത് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നത്തെ ഭക്തരുടെ തിരക്ക് എത്രത്തോളമാണ്? ഇപ്പോഴും ദർശനം നടത്തുകയാണോ? ആണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ അവർ കൃത്യമായ ഒരു വിവരം, കാരണം ഇതുമായി ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്, അത് പരിശോധിച്ച ശേഷം കൃത്യമായി പറയാം. പ്രത്യേകിച്ചും അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യവും ഇത് തന്നെയാണ്, വേഷപ്രച്ഛനയായി എത്തുമ്പോൾ അക്കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം പ്രായമുള്ള സ്ത്രീകളെ ഈ ദർശനം നടത്തുന്നതുമായി എത്തുമ്പോൾ, ബന്ധപ്പെട്ടെത്തുമ്പോൾ അവർ കൂടുതൽ പരിശോധനയ്ക്ക് അങ്ങനെ വിധേയമാക്കാറില്ല. അതുകൊണ്ട് തന്നെ വേഷപ്രച്ഛനയായി എത്തിയതുകൊണ്ട് അവർക്ക് ഇവിടെ ദർശനം നടത്താൻ
കണ്ടെത്താനും കഴിഞ്ഞു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്, ദേവസ്വം ബോർഡും അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയതുപോലെ, ഇന്ന് തീർത്ഥാടകർ ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം തീരെ കുറവാണ്. പ്രത്യേകിച്ചും പണിമുടക്കിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം തീരെ കുറവാണ്. വൈകുന്നേരം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ 100,000-ൽ പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനം നടത്തിയിരുന്നതെങ്കിൽ, ഇപ്പോൾ 50,000-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണം. വളരെ വേഗത്തിൽ സുഗമമായി തന്നെ ഇവർക്ക് ദർശനം നടത്തി മടങ്ങാനും കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എത്തുന്നതിൽ 95% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. മഞ്ജുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഞാൻ ഈ മാസം 8-ാം തീയതി ശബരിമല ദർശനത്തിനായി പോയി. പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ യാത്ര തിരിച്ചത്, ബസ് മാർഗമാണ് യാത്ര തിരിച്ചത്. പക്ഷേ എനിക്ക് ഒരു ഭക്തരിൽ നിന്ന് യാതൊരുവിധ അക്രമങ്ങളോ ഒരു പ്രതിഷേധമോ നേരിടേണ്ടി വന്നില്ല. ഒരു യുവതി എന്ന രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുകയും സുഖമായി ക്ഷേത്ര ദർശനം നടത്തുകയും അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കുകയും വളരെ സന്തോഷത്തോടെ തിരിച്ചു മടങ്ങാൻ കഴിഞ്ഞു. പണിമുടക്കിൽ അഴിഞ്ഞാട്ടം. തിരുവനന്തപുരത്തെ SBI ട്രഷറി ശാഖ അടിച്ചു തകർത്ത് തൊഴിലാളി സംഘടനകൾ. മാനേജറുടെ ക്യാബിനും കമ്പ്യൂട്ടറും തകർത്തു. അക്രമം നടത്തിയ മുഴുവൻ ആളുകളെയും തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു. 15 പേർക്കെതിരെ കേസെടുത്തു. അക്രമികളിൽ 2 പേർ GST ഉദ്യോഗസ്ഥരാണെന്നാണ് വിവരം. രാവിലെ 10:45 15 പേർ ഉൾപ്പെടുന്ന സംഘം SBIയുടെ ട്രഷറി ശാഖയിലേക്ക് എത്തിയത്. മാനേജറുടെ മുറിയിലെത്തിയ സംഘം ക്യാബിൻ അടിച്ചു തകർത്തു. മേശയും കമ്പ്യൂട്ടറും നശിപ്പിച്ചു. ശാഖ അടയ്ക്കാമെന്ന് മാനേജർ പറഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ വകവെച്ചില്ല. അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഇത് അടയ്ക്കാമെന്നും പറഞ്ഞു എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് ബാക്കി അത്രയും ഈ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള തുടക്കമായത്. മാനേജറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അക്രമത്തിൽ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സംഘത്തിലെ 2 പേർ GST ഓഫീസിലെ ജീവനക്കാർ എന്നാണ് വിവരം. രണ്ടു ദിവസത്തെ പണിമുടക്കിനിടെ സംസ്ഥാനത്ത് ബാങ്ക് ശാഖയ്ക്കെതിരെ നടക്കുന്ന ആദ്യ ആക്രമണമാണിത്. സെക്രട്ടേറിയറ്റിന് സമീപം നഗരഹൃദയത്തിൽ തന്നെ ബാങ്ക് പ്രവർത്തിച്ചതാണ് തൊഴിലാളി സംഘടനകൾ പ്രകോപിപ്പിച്ചത്. News 18 തിരുവനന്തപുരം. SBI ട്രഷറി ബ്രാഞ്ചിനെതിരെ സമരാനുകൂലികൾ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. പണിമുടക്കിലും സമരങ്ങളിലും കാലോചിതമായ മാറ്റം വേണമെന്നും മിന്നൽ പണിമുടക്ക് ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. പ്രഖ്യാപിച്ചിട്ടുള്ള സംയുക്ത സമരസമിതിയെ കുറിച്ച് അന്വേഷിക്കും. അത്തരം സംഭവങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊന്നും ഈ സമരത്തിന്റെ ഭാഗമല്ല. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്തവരാരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. പണിമുടക്കിലുണ്ടാകുന്ന അക്രമങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. SBI ബ്രാഞ്ചിന് നേരെയുണ്ടായ അക്രമം അപലപനീയം. അക്രമങ്ങളിൽ INTUC ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ചെന്നിത്തല ഡൽഹിയിൽ പ്രതികരിച്ചു. അക്രമങ്ങൾ ഉണ്ടാകുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു തരത്തിലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന ഒരു നടപടി ഉണ്ടാകരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ട്രഷറി അക്രമം ഉണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇത്തരം നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഏതായാലും ഞങ്ങൾ ഇക്കാര്യം ഗൗരവമായി തന്നെ പരിശോധിക്കും. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 2-ാം ദിവസവും ജനജീവിതം സ്തംഭിപ്പിച്ചു. പലയിടത്തും സമരക്കാർ ട്രെയിനുകൾ തടഞ്ഞു. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്തതിനാൽ പൊതുഗതാഗതം നിശ്ചലമായി. സമരം വിജയമെന്ന് സമരസമിതി അവകാശപ്പെട്ടു. ഒന്നാം ദിവസത്തിന്റെ തനിയാവർത്തനമായിരുന്നു സംസ്ഥാനത്ത് ഇന്നും പൊതുപണിമുടക്ക്. ട്രെയിൻ ഗതാഗതം താറുമാറായി. ശബരിമല ഒഴികെയുള്ള സർവീസുകൾ KSRTC മുടക്കി. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. നിരത്തിലിറങ്ങിയ ഓട്ടോറിക്ഷകൾ പോലും സമരാനുകൂലികൾ തടഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഹാജർനില നാമമാത്രം. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. കോഴിക്കോട് മിഠായിത്തെരുവും കൊച്ചിയിൽ ബ്രോഡ്വേയും കേന്ദ്രീകരിച്ച് കടകൾ തുറന്നു. എറണാകുളം ജില്ലയിലെ വ്യാവസായിക മേഖലയെ പണിമുടക്ക് ബാധിച്ചു. എന്നാൽ ടൂറിസം IT മേഖലകളുടെ പ്രവർത്തനം കാര്യമായി തടസ്സപ്പെട്ടില്ല. പണിമുടക്ക് വിജയിച്ചെന്ന് അവകാശപ്പെട്ട് സംയുക്ത സമരസമിതി തിരുവനന്തപുരത്ത് പ്രകടനം നടത്തി.
മിഠായി തെരുവും കൊച്ചി ബ്രോഡ്വേയും പോലുള്ള പ്രതിരോധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായി തന്നെ മാറി. പൊതുഗതാഗതം നിശ്ചലമായതും ജനങ്ങളെ വലച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയ പണിമുടക്ക് രണ്ടാം ദിനത്തിലും ഭാഗികം. പശ്ചിമബംഗാളിൽ പലയിടത്തും അക്രമം റിപ്പോർട്ട് ചെയ്തു. കൂച്ച്ബിഹാറിലും ഹൌറയിലും പണിമുടക്ക് അനുകൂലികൾ സർക്കാർ ബസ്സുകൾക്ക് കല്ലെറിഞ്ഞു. കൊൽക്കത്തയിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയ സിപിഎം നേതാവ് സുജൻ ചക്രവർത്തി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹെൽമറ്റ് ധരിച്ച് ബസ് ഓടിക്കാനാണ് ഡ്രൈവർമാർക്ക് പശ്ചിമബംഗാൾ നൽകിയ നിർദ്ദേശം. ഒഡീഷയിൽ തൊഴിലാളി സംഘടനകൾ ദേശീയപാത സ്തംഭിപ്പിച്ചു. ബീഹാറിൽ പലയിടത്തും ട്രെയിൻ തടഞ്ഞു. മുംബൈയിൽ ബസ് ജീവനക്കാർ അനിശ്ചിതകാല സമരം നടത്തുന്നത് കണക്കിലെടുത്ത് സെൻട്രൽ റെയിൽവേ അധിക സർവീസ് നടത്തി. വ്യവസായ നഗരമായ എറണാകുളത്ത് പണിമുടക്കിനോട് സഹകരിക്കാതെ വ്യാപാരികൾ. രാവിലെ കടകൾ തുറന്നുവെങ്കിലും പൊതുഗതാഗതം ഇല്ലാത്തത് കച്ചവടത്തെ ബാധിച്ചു. പണിമുടക്കിന് മുൻപായി ഇറക്കുമതി ചെയ്ത പച്ചക്കറികൾ വിറ്റു തീർക്കാനുള്ള ശ്രമത്തിലാണ് കച്ചവടക്കാർ. പണിമുടക്കിനോട് നോ പറഞ്ഞ് രാവിലെ മുതൽ ബ്രോഡ്വേയിലെയും കോൺവെന്റ് ജംഗ്ഷനിലെയും മാർക്കറ്റ് റോഡിലെയും വ്യാപാരികൾ കടകൾ തുറന്നു. ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ ആളുകളെത്തുന്നുണ്ടെങ്കിലും പലർക്കും കച്ചവടമത്ര ഉഷാറല്ല. പൊതുഗതാഗതമില്ലാത്തത് കച്ചവടത്തെ സാരമായി ബാധിക്കുകയാണ്. വണ്ടി കയറി വരില്ല, ആള് വരില്ല, ബസ്സില്ല, പിന്നെ കച്ചവടമൊന്നുമില്ല. പണിമുടക്കിന് മുൻപായി ഇറക്കുമതി ചെയ്ത പച്ചക്കറികൾ വിലപേശലുകൾക്ക് നിൽക്കാതെ വിറ്റ് തീർക്കുകയാണ് കച്ചവടക്കാർ. വില കുറച്ച് നിന്ന് ഉള്ളതൊക്കെ ഇട്ട് വിറ്റ് തീർക്കണം, കാരണം നാളെ പുതിയത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പിന്നെ കളയാനോ പറ്റുള്ളൂ. പണിമുടക്കിലും ആവശ്യ സാധനങ്ങൾ ലഭിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമാണ്. കടകൾ തുറക്കുന്നവർക്ക് എല്ലാ സുരക്ഷയും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. രാവിലെയോടുകൂടി തന്നെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പൊതുഗതാഗതമില്ലാത്തത് കച്ചവടത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. എങ്കിലും കിട്ടുന്ന കാശിന് സാധനങ്ങൾ വിറ്റ് തീർക്കാനുള്ള ബദ്ധപ്പാടിലാണ് കച്ചവടക്കാരും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം വിനീത VG, ന്യൂസ് 18. കേരളത്തിൽ നിരന്തരമുണ്ടാകുന്ന ഹർത്താലുകളെയും പണിമുടക്കുകളെയും വിമർശിച്ച് വിദേശികളും. ജനജീവിതം നിശ്ചലമാക്കുന്ന ശീലം കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് നല്ലതല്ലെന്ന് മലയാളികൾ തിരിച്ചറിയണമെന്ന് അവർ പറയുന്നു. കഴിഞ്ഞ മാസം 22-ന് ഓസ്ട്രേലിയൻ ദമ്പതികളായ ലൂസിയാനയും ഹെതറും കേരളത്തിലെത്തിയത്. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ ഈ വർഷം ആദ്യം നടന്ന ഹർത്താൽ ദിനത്തിലെ അനുഭവങ്ങൾ മനസ്സുമടുപ്പിച്ചുവെന്ന് ഇവർ പറയുന്നു. ഓസ്ട്രേലിയയിൽ സമരങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ രീതിയിൽ അക്രമത്തിലേക്ക് തിരിയാറില്ലെന്നും ഇവർ പറയുന്നു. ഇനിയും കേരളം സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അക്രമവും ഹർത്താലും തുടർന്നാൽ ആഗ്രഹം മാറ്റി വേറെ സ്ഥലം തെരഞ്ഞെടുക്കേണ്ടി വരും. സമാധാനപരമായി പരിഹാരം കാണേണ്ട കാര്യങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴച്ച് ഹർത്താലും അക്രമവുമാക്കി മാറ്റരുതെന്ന് മലയാളികളോട് അഭ്യർത്ഥിച്ചാണ് ഇവർ മടങ്ങുന്നത്. ക്യാമറമാൻ മനോജ് നാനാട്ടിലിനൊപ്പം SS ശരൺ, ന്യൂസ് 18, കൊച്ചി. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ സർക്കാരിന് അലംഭാവമെന്ന് ഹൈക്കോടതി. പണിമുടക്കും ഹർത്താലും ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശം. പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നവർ നിത്യചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൌലിക അവകാശം കണക്കിലെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പണിമുടക്കിനും ഹർത്താലിനും ആഹ്വാനം ചെയ്യുന്നവർ ഇത് കാണാതെ പോകരുതെന്നും കോടതി സൂചിപ്പിച്ചു. നെടുമങ്ങാട് ജില്ലാ RSS കാര്യാലയത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ കണ്ടെടുത്തു. സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന ഓക്സിജൻ പെറോക്സൈഡും പിടിച്ചെടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ RSS നേതാവ് പ്രവീണിനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹർത്താലിൽ നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നെടുമങ്ങാട് RSS കാര്യാലയത്തിലെ റെയ്ഡ്. സ്ഫോടനത്തിനുപയോഗിക്കുന്ന ഓക്സിജൻ പെറോക്സൈഡും വാളുകളും കഠാരയും ദണ്ടുകളും കണ്ടെത്തി. ഹർത്താൽ ദിനത്തിൽ പോലീസ് വാഹനം തടഞ്ഞ് BJP പ്രവർത്തകർ SIയുടെ കൈ തല്ലിയോടിച്ചിരുന്നു. RSS പ്രവർത്തകരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. അക്രമ സംഭവങ്ങളിൽപ്പെട്ടവരെ വേഗം പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി. നേരത്തെ അറസ്റ്റിലായതിൽ 3 പേർ റിമാൻഡിലാണ്. ന്യൂസ് 18, തിരുവനന്തപുരം. കൊല്ലം ബൈപ്പാസിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തിയെന്ന് NK പ്രേമചന്ദ്രൻ MP. ബൈപ്പാസ് സഫലമാക്കിയതിൽ ഇടതു സർക്കാരിന് നിർണായക പങ്കുണ്ടെന്നും ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുന്നതിൽ സന്തോഷമേയുള്ളൂവെന്നും മന്ത്രി G. സുധാകരന്റെ മറുപടി. ഇതോടെ ബൈപ്പാസ് വിവാദം കൂടുതൽ ശക്തമായി.
ബൈപ്പാസ് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ നടപടി ഏകപക്ഷീയമാണെന്നും ഇക്കാര്യം കേന്ദ്രത്തെ അറിയിച്ചില്ലെന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വിമർശനം. പദ്ധതി പൂർത്തിയായിട്ടും തുറന്നുകൊടുക്കാൻ സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചതായും പ്രേമചന്ദ്രൻ ആരോപിക്കുന്നു. പൂർത്തീകരിച്ച പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇത്രയും വൈകിപ്പിക്കുന്നതിന് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്ന് വേണമെങ്കിലും വരാമല്ലോ, ഫെബ്രുവരിയിൽ വേണമെങ്കിലും. ഞാനല്ല ക്ഷണിച്ചിട്ടുള്ളത്, ഞാൻ നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു ജനുവരിയിൽ ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ്. ഞാൻ നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു. നിതിൻ ഗഡ്കരി സ്വാഭാവികമാണ് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരെതിരുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി വരുന്നത്. പ്രേമചന്ദ്രന്റെ വിമർശനങ്ങൾക്ക് രൂക്ഷമായ മറുപടിയാണ് മന്ത്രി ജി സുധാകരൻ നൽകിയത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു എംപിയുടെ കൊക്കിനൊതുങ്ങാത്തൊരു കാര്യമാണ്, തന്റെ കൊക്കിനകത്തിരിക്കുകയാണ് എന്ന് ഭാവിച്ചത് ശരി. ബൈപ്പാസിന്റെ 70% പണി പൂർത്തിയായത് പിണറായി സർക്കാരിന്റെ കാലത്താണെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. ഈ ഗവൺമെന്റ് വരുമ്പോൾ, അതായത് 2016 May 25 പിണറായി ഗവൺമെന്റ് വരുമ്പോൾ ഇതിന് 30% തീർന്നിരിക്കുന്നത്. 23 പീറുകൾ, തൂണുകൾ, ഐ മീൻ സ്പാനുകൾ, സ്പാൻ മുകളിലുള്ള സൂപ്പർസ്ട്രക്ചർ, അത് മുഴുവൻ ഈ ഗവൺമെന്റാണ്. 70% നമ്മളാണ് നിർമ്മിച്ചത്. പ്രേമചന്ദ്രന്റെ പിന്തുണയുമായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റ് യു ഡി എഫ് നേതാക്കളും രംഗത്തെത്തിയതോടെ വിവാദം ചൂടുപിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എൻ കെ പ്രേമചന്ദ്രനെതിരെ സി പി എം നടത്തുന്നത് വ്യക്തിഹത്യയെന്ന് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ. വ്യക്തിഹത്യ സി പി എമ്മിന്റെ ശൈലിയുടെ ഭാഗമാണ്. ബി ജെ പി ബന്ധം ആരോപിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടാനാണ് സി പി എം ശ്രമം. മോഡിയെ കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രേമചന്ദ്രൻ ആണ് നീചതന്ത്രമാണ് ഈ പറയുന്നതെന്നും ഷിബു ബേബി ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തുകയും തേജോവധം ചെയ്തിട്ട് അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ചരിത്രപരമായ അവരുടെ ശൈലി തന്നെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നത് തീർച്ചയായിട്ടും അവർക്കും തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന് പ്രേമേന്ദ്രനാണ് ഉത്തരവാദി എന്ന് പറയുന്നത് അവരുടെ ഒരു നീചമായ തന്ത്രമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. സാമ്പത്തിക സംവരണത്തിനുള്ള നിയമ ഭേദഗതി ബില്ലിൽ നിലപാട് മാറ്റി പ്രതിപക്ഷം. ബിൽ തിടുക്കത്തിൽ പാസാക്കാനാകില്ലെന്നും വിശദമായ ചർച്ച വേണമെന്നും രാജ്യസഭയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംവരണം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണമെന്ന ഭേദഗതി സി പി എം മുന്നോട്ട് വച്ചു. ബിൽ ഇന്ന് തന്നെ വോട്ടിനിട്ട് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭ പാസാക്കിയ ബിൽ സാമൂഹിക ക്ഷേമ മന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ടാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ പിന്തുണച്ച പ്രതിപക്ഷം രാജ്യസഭയിൽ നിലപാട് മാറ്റി. ബില്ല് പൂർണ്ണമല്ലെന്നും അവ്യക്തതകളുണ്ടെന്നും കോൺഗ്രസ്. Not to respect parliament but to bypass legislative scrutiny while making laws or constitutional amendments, I deplore it. ലോക്സഭയിൽ കോൺഗ്രസ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. സംവരണം എന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയല്ല. സംവരണത്തിന്റെ അടിസ്ഥാന തത്വം സാമൂഹ്യ നീതിയാണ്. വോട്ട് ചെയ്ത ആളുകളുടെയും മനസ്സ് ഹൃദയം ഇതിലുണ്ട്. അത് പ്രൊസീഡിങ്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പിന്നെ എന്തായിരുന്നു എന്നുള്ളതിന്റെ വിശദീകരണത്തിന് ഞങ്ങൾ കിടക്കുന്നില്ല. ആ കോൺട്രവേഴ്സിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. സംവരണം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണമെന്ന ഭേദഗതിയാണ് സി പി എം മുന്നോട്ട് വച്ചത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്ക സംവരണം ഏർപ്പെടുത്തണമെന്നും സി പി എം ആവശ്യപ്പെട്ടു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്നായിരുന്നു AIADMK ആവശ്യം. ന്യൂസ് 18, ഡൽഹി. CBSE വിദ്യാർത്ഥികളുടെ പഠനഭാരം പകുതിയായി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ആദ്യഘട്ടമായി അടുത്ത അധ്യയന വർഷം സിലബസിൽ നിന്ന് 15% ഭാഗം കുറയ്ക്കും. 2021 CBSE സിലബസ് ഇപ്പോഴുള്ളതിന്റെ പകുതിയായി കുറയും. കേന്ദ്ര മാനവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കറാണ് തീരുമാനം അറിയിച്ചത്. രാജ്യത്തിന് അകത്തും പുറത്തുമായി പഠിക്കുന്ന 2 കോടിയോളം CBSE വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണ് NCERT പ്രഖ്യാപിച്ചത്. ഇപ്പോഴത്തെ CBSE സിലബസിന്റെ പകുതി വെട്ടിക്കുറയ്ക്കും. 15% പാഠങ്ങൾ 2019 അധ്യയന വർഷം തന്നെ കുറയ്ക്കും, ബാക്കി പിന്നാലെ. കേന്ദ്ര മാനവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്ന NCERT യോഗത്തിലാണ് തീരുമാനം. 2021 പഠനഭാരത്താൽ വലയുന്ന കുട്ടികൾക്ക് മതിയായ വിശ്രമമോ കായിക വിനോദമോ കിട്ടുന്നില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കാത്ത വിധമാകും പുസ്തകങ്ങളിൽ നിന്ന് ഭാഗങ്ങൾ ഒഴിവാക്കുക. കണക്ക് ശാസ്ത്ര വിഷയങ്ങളിലാണ് പ്രധാനമായും കുറവ് വരിക. ഒരേ ആശയം ആവർത്തിച്ചു വരുന്ന പാഠങ്ങളും ഒഴിവാക്കും. ന്യൂസ് 18, ഡൽഹി.
പെൻഷൻ കാലാവധിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ കെഎസ്ആർടിസി അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് മാനേജ്മെന്റ് സുപ്രീംകോടതിയിൽ. മാസം 110 കോടി രൂപയാണ് നിലവിലെ നഷ്ടം. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ 428 കോടിയോളം അധിക ബാധ്യത വരും. താൽക്കാലിക നിയമന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കെഎസ്ആർടിസി സത്യവാങ്മൂലം നൽകിയത്. നഷ്ടത്തിലാണെങ്കിൽ കെഎസ്ആർടിസി അടച്ചുപൂട്ടണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി പറഞ്ഞിരുന്നു. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് പറയുന്നത്? തന്നെ സ്ഥിര നിയമനം നേടിയ കെഎസ്ആർടിസി ജീവനക്കാരുടെ പെൻഷൻ കണക്കാക്കുമ്പോൾ അവർ താൽക്കാലിക സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലയളവ് കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിഷയമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. നേരത്തെ ഹൈക്കോടതി ഇത്തരത്തിൽ കെഎസ്ആർടിസിക്ക് എതിരായ ഉത്തരവിട്ടിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ കെഎസ്ആർടിസിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെഎസ്ആർടിസി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പെൻഷൻ കാലാവധി താൽക്കാലിക സേവനം അനുഷ്ഠിച്ച കാലയളവിലേത് കൂടി പരിഗണിക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാവും കെഎസ്ആർടിസിക്ക്. അങ്ങനെ ഉത്തരവ് നടപ്പാക്കേണ്ടി വന്നാൽ അധിക ബാധ്യതയുണ്ടാകും സാമ്പത്തികമായി എന്നാണ് കെഎസ്ആർടിസി ഈ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത്. മാസം 110 കോടി രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ തന്നെ കെഎസ്ആർടിസിയുടെ പ്രവർത്തനം. ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ 428 കോടിയോളം അധിക ബാധ്യതയാണ് വരിക. താൽക്കാലിക നിയമന കാലാവധി പെൻഷന് പരിഗണിക്കണമെന്ന ഉത്തരവ് അതുകൊണ്ട് തന്നെ നടപ്പാക്കാൻ കെഎസ്ആർടിസിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തരുത് സുപ്രീംകോടതി എന്നാണ് കെഎസ്ആർടിസി ഈ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല എംപാനൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സമീപകാലത്തെ ഹൈക്കോടതിയുടെ വിധി അടക്കം ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ വാദം സാമ്പത്തിക പ്രതിസന്ധി അറിയിച്ചപ്പോൾ സുപ്രീംകോടതി പറഞ്ഞത് അങ്ങനെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ കെഎസ്ആർടിസി അടച്ചുപൂട്ടിക്കൂടെ എന്നാണ്. ഏതായാലും നാളെ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ നടപടികൾ ഏറെ നിർണായകമാണ്. ശരി ഉണ്ണി, ഹൈക്കോടതി ഉത്തരവിനെതിരെ കെഎസ്ആർടിസിയുടെ സത്യവാങ്മൂലം. മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് കെഎസ്ആർടിസി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിന് കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരും. നുണ പ്രചരിപ്പിച്ചവർക്കുള്ള കനത്ത മറുപടിയാണ് സാമ്പത്തിക സംവരണത്തിനുള്ള തീരുമാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഫേൽ ഇടപാട് സംബന്ധിച്ച് കോൺഗ്രസ് ആരോപണങ്ങൾക്ക് ആഗ്രയിൽ പൊതുയോഗത്തിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ വിശ്വസ്ത കാവൽക്കാരനായി താൻ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. एक के बाद एक सत्य को पार्लियामेंट के सदन पर रख रही थी. ऐसा बोखला गए कि अब वो एक नारी का अपमान करने पर तुले हुए हैं, एक महिला रक्षा मंत्री का अपमान करने पर तुले हैं. ये रक्षा मंत्री का नहीं, ये पूरे हिंदुस्तान की नारी शक्ति का अपमान है और जिसकी कीमत ये गैर जिम्मेवार नेताओं को चुकानी पड़ेगी. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ അലോക് വർമ്മ വീണ്ടും സിബിഐ ഡയറക്ടറുടെ ചുമതല ഏറ്റെടുത്തു. വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി അംഗമായ സെലക്ട് കമ്മിറ്റി യോഗം ചേരും. കേസിൽ വിധി പ്രസ്താവിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സമിതിയിലേക്ക് പകരക്കാരനായി ജസ്റ്റിസ് എ കെ സിക്രിയെ നിർദ്ദേശിച്ചു. അലോക് വർമ്മയെ സിബിഐ ഡയറക്ടറുടെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. രാവിലെ സിബിഐ ആസ്ഥാനത്തെത്തിയ വർമ്മയെ ഡയറക്ടറുടെ ചുമതല വഹിച്ചിരുന്ന നാഗേശ്വർ റാവു സ്വീകരിച്ചു. നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് വർമ്മയെ കോടതി വിലക്കിയിട്ടുണ്ട്. എങ്കിലും റഫാൽ ഇടപാടിൽ പ്രാഥമിക അന്വേഷണത്തിന് വർമ്മ ഉത്തരവിടുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ അഴിമതി ആരോപണം പരിശോധിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതി അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം ചേരണമെന്നായിരുന്നു കോടതി ഉത്തരവെങ്കിലും വർമ്മ സർക്കാരിനെതിരായ തീരുമാനമെടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഉടൻ യോഗം വിളിച്ചത്. സമിതിയിലംഗമായ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പകരക്കാരനായി രണ്ടാമത്തെ മുതിർന്ന ജഡ്ജി എ കെ സിക്രിയെ ചുമതലപ്പെടുത്തി. അലോക് വർമ്മയുടെ ഹർജിയിൽ വിധി പ്രസ്താവിച്ചതിനാലാണ് ചീഫ് ജസ്റ്റിസിന്റെ പിന്മാറ്റം. ജസ്റ്റിസ് സിക്രിക്കൊപ്പം പ്രധാനമന്ത്രി, ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഖാർഗെ അലോക് വർമ്മയെ പിന്തുണയ്ക്കാനും പ്രധാനമന്ത്രി എതിർക്കാനും സാധ്യതയുള്ളതിനാൽ ജസ്റ്റിസ് സിക്രിയുടെ നിലപാട് നിർണായകമാകും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിലുണ്ടായ 22 വ്യാജ ഏറ്റുമുട്ടൽ കേസുകളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഹർജിക്കാർക്ക് കൈമാറാൻ സുപ്രീംകോടതി ഉത്തരവ്. ജസ്റ്റിസ് എച്ച് എസ് ബേദി അധ്യക്ഷനായ കമ്മീഷന്റെ റിപ്പോർട്ട് ഗുജറാത്ത് സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ഹർജിക്കാർക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. റിപ്പോർട്ടിൽ പ്രമുഖരുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന 2002-2006 കാലഘട്ടത്തിൽ ഗുജറാത്തിലുണ്ടായ 22 വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട്
2007 മാധ്യമപ്രവർത്തകനായിരുന്ന ബി ജി വർഗീസും ഗാനരചയിതാവ് ജാവേദ് അക്തറും സുപ്രീംകോടതിയെ സമീപിച്ചത്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ്, തുളസിറാം പ്രജാപതി, ഇഷ്റത് ജഹാൻ തുടങ്ങി 22 ഏറ്റുമുട്ടൽ കേസുകളുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വിരമിച്ച ജസ്റ്റിസ് എച്ച് എസ് ബേദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയെ 2012 കോടതി ചുമതലപ്പെടുത്തി. സമിതിയുടെ റിപ്പോർട്ട് കൈമാറണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ഗുജറാത്ത് സർക്കാർ ശക്തമായി എതിർത്തിരുന്നു. അംഗങ്ങളുടെ മുഴുവൻ അഭിപ്രായം തേടാതെയാണ് ജസ്റ്റിസ് ബേദി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ ആക്ഷേപം. എന്നാൽ ഇക്കാര്യം തെറ്റാണെന്ന് ജസ്റ്റിസ് ബേദി കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ബേദി സമിതി മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് എല്ലാ ഹർജിക്കാർക്കും കൈമാറാൻ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടത്. 2002-2006 കാലയളവിൽ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗമായിരുന്ന പ്രമുഖരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. ജമ്മുകാശ്മീരിൽ നിന്നുള്ള ആദ്യ IAS ഉദ്യോഗസ്ഥൻ ഷാ ഫൈസൽ രാഷ്ട്രീയത്തിലേക്ക്. പ്രക്ഷുബ്ധമായി തുടരുന്ന കാശ്മീരിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചാണ് ഷാ ഫൈസൽ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചത്. ഷാ നാഷണൽ കോൺഫറൻസ് ചേരുമെന്നാണ് സൂചന. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി മാറ്റാൻ കേന്ദ്രം ശ്രമിക്കുകയാണ്. രാജ്യത്ത് അസഹിഷ്ണുതയും വിരോധവും വർദ്ധിക്കുന്നു എന്നും ഷാ പറഞ്ഞു. വെള്ളിയാഴ്ച ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കും. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലേക്ക്. സംസ്ഥാന കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ടാണ് അനിൽ ആന്റണി എത്തുന്നത്. ഡൽഹിയിൽ നടത്തിയ പുനഃസംഘടനാ ചർച്ചകൾക്ക് ശേഷം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അനിൽ ആന്റണിയുടെ കേരള രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത്. രാജസ്ഥാൻ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്ത് കാര്യപ്രാപ്തി തെളിച്ച സാഹചര്യത്തിലാണ് അനിൽ ആന്റണിയെ KPCCയുടെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയും ഏൽപ്പിക്കുന്നത്. ഇതാണ് KPCC പ്രസിഡന്റ് നൽകിയ വിശദീകരണം. KPCC ഡിജിറ്റൽ മീഡിയ സെൽ എന്നാണ് അതിന്റെ പേര്. അതിന് സംസ്ഥാന കൺവീനറായി ശ്രീ അനിൽ ആന്റണിയെയാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തമായ നിലയിൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ചുമതല സ്റ്റേറ്റ് കൺവീനർഷിപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയായ അനിൽ ആന്റണി നവദൂതൻ ഫൌണ്ടേഷൻ, സൈബർ ഇന്ത്യ എന്നിവയുടെ തലപ്പത്ത് പ്രവർത്തിക്കുകയാണ്. ഗുജറാത്ത് രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ചെളിവാരിയെറിയുകയും തമ്മിലടിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രം മതിയാകില്ല അനിൽ ആന്റണിക്ക്. പാർട്ടിയെയും നേതാക്കളെയും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള ശശി തരൂർ റിപ്പോർട്ട് അംഗീകരിച്ച് അനിൽ ആന്റണിയുടെ വരവിനെ കളമൊരുക്കിയ ശേഷമാണ് KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് KPCCയിൽ സമഗ്ര അഴിച്ചുപണി ഉണ്ടാകില്ല. ഏതാനും പുതിയ ഭാരവാഹികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസം 15 മുൻപ് പ്രഖ്യാപനമുണ്ടാകും. സമ്പൂർണ്ണ അഴിച്ചുപണി അപ്രായോഗികമെന്ന് AI ഗ്രൂപ്പുകൾ നിലപാട് സ്വീകരിച്ചതോടെയാണ് സമഗ്ര അഴിച്ചുപണി ഒഴിവാക്കിയത്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷമാണ് ധാരണ. ലോക്സഭാ തെരഞ്ഞെടുപ്പില്ല ഒരുക്കങ്ങൾ ഊർജിതമായി നടക്കുന്നതിൻ്റെ ഭാഗമായി നാളെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും AICC ജനറൽ സെക്രട്ടറിമാരുടെയും അടിയന്തര യോഗം ഹൈക്കമാൻഡ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നതിൽ നിന്ന് BJP പിന്മാറി. രാഷ്ട്രപതി ഭരണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് BJP പ്രതിനിധി സംഘം പറഞ്ഞു. ശബരിമല വിഷയത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രതികരണം. ശബരിമല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ പുറത്താക്കി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP MP നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. CPM പുറമെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഈ നീക്കത്തിൽ എതിർപ്പറിയിച്ചു. രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നതിൽ നിന്ന് BJP ഇപ്പോൾ പിന്മാറിയത്. കേരളത്തിലെ ക്രമസമാധാന തകർച്ചയിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിയെ കണ്ട ശേഷമാണ് രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന BJP MP പ്രതികരണം. രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും തയ്യാറായില്ല. ഭരണഘടനയ്ക്കകത്തുനിന്ന് രാഷ്ട്രപതിക്ക് ഇടപെടാൻ കഴിയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം. സാധാരണ ഘട്ടങ്ങളിൽ ഇടപെടാനുള്ള പല സാഹചര്യങ്ങളുമുണ്ട്. ആ സാഹചര്യങ്ങളെ ഞങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാതിരിക്കേണ്ടത് കേരള ഭരണകൂടമാണ്.
ആ കേരള ഭരണകൂടത്തിന് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ശബരിമലയിൽ പ്രശ്നപരിഹാരത്തിന് ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യവും രാഷ്ട്രപതിയുമായുള്ള ബി ജെ പി സംഘത്തിന്റെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടില്ല. സുപ്രീംകോടതിയുടെ അന്തിമ തീരുമാനം അറിഞ്ഞ ശേഷമേ ഇക്കാര്യം പരിശോധിക്കൂവെന്നാണ് നേതാക്കളുടെ വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 8,80,00,000 രൂപയുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയത്. അനധികൃത സ്വത്ത് സമ്പാദനത്തെ തുടർന്നാണ് നടപടി. എറണാകുളം, ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ഭാര്യയുടെയും മക്കളുടെയും പേരിൽ അനധികൃത സ്വത്തുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള വീടുൾപ്പെടെ 13 സ്വത്തുക്കൾ കണ്ടുകെട്ടി. 4 വാഹനങ്ങളും 23,00,000 രൂപയും കണ്ടുകെട്ടിയിട്ടുണ്ട്. 2004 ജനുവരി 1 മുതൽ 2014 നവംബർ 19 വരെയുള്ള കാലയളവിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കേസ്. 2014 വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രവും നൽകി. എറണാകുളം, ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ഭാര്യയുടെയും മക്കളുടെയും പേരിൽ അനധികൃത സ്വത്തുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. അന്വേഷണം തുടരുന്നതായും എൻഫോഴ്സ്മെന്റ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. നവകേരള നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജും ആശയങ്ങളുമായി സംസ്ഥാന ബജറ്റ് തയ്യാറാകുന്നു. നവോത്ഥാന മ്യൂസിയവും സ്ത്രീ ശാക്തീകരണ പദ്ധതികളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകും. പ്രളയം കിഫ്ബിയെ മാന്യത്തിലാക്കിയെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18 പറഞ്ഞു. ജനുവരി 31 സംസ്ഥാന ബജറ്റ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള നൂതന ആശയങ്ങളാകും തന്റെ 10-ാമത്തെ ബജറ്റിന്റെ കാതലെന്ന് തോമസ് ഐസക്. വലിയ തുകകൾ പറയലല്ല, തുകകളൊക്കെ ഒരുപക്ഷെ റീബിൽഡിന്റെ സ്കീമും ഒക്കെ വരുമ്പോഴേ വരത്തുള്ളതായിരിക്കും. ഒരു 10-20 ഐഡിയാസ് കേരളത്തെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായത് അപ്പോ ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് പോകും. പരിമിതമായ വിഭവങ്ങളെ ആശ്രയിച്ചും കേന്ദ്ര സർക്കാരിൽ അധികം പ്രതീക്ഷ വയ്ക്കാതെയുമാകും ബജറ്റ് തയ്യാറാക്കുക. GST വരുമാനത്തിൽ കുറവുണ്ടായതിനാൽ പ്രളയ സെസ്സിൽ നിന്ന് കാര്യമായ ഗുണം പ്രതീക്ഷിക്കുന്നില്ല. 28 ഉണ്ടായിരുന്ന മുഴുവൻ 18 10%. അപ്പൊ 1,000,000,000,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. ഇതാണ് നമ്മുടെ വരുമാനം വർദ്ധിക്കാതിരിക്കാനുള്ള മുഖ്യ കാരണം. ഏറെ പ്രതീക്ഷ അർപ്പിച്ച കിഫ്ബി പ്രളയത്തിനു ശേഷം മാന്യത്തിലായെന്നും ഐസക് വ്യക്തമാക്കുന്നു. കിഫ്ബി ഈ പ്രളയമൊക്കെ വന്നപ്പോൾ വീണ്ടും മാന്യത്തിലായി. ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷം ഒരു 20,000,000,000 രൂപയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കും. പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളത്. നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകും. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയ ബജറ്റ് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് ഐസക്കിന്റെ മറുപടി. വലിയ മൂലധന ചെലവ് വരുന്നൊക്കെ ബഡ്ജറ്റിന് പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്, കിഫ്ബി വഴിയും ലൈഫ് വഴിയും ഒക്കെ. അപ്പോൾ ബഡ്ജറ്റിനുള്ളിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാടിനെ സംരക്ഷിക്കാൻ കരിമണൽ ഖനനത്തോടെ ഒരു ഭൂപ്രദേശം തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്ത്. വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഖനനം അയാറി നിർത്തിവെക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. സേവ് ആലപ്പാട് എന്ന ഹാഷ്ടാഗിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടിയ സമരം 70-ാം ദിവസത്തിലേക്ക് കടന്നു. തീരപ്രദേശമായ ആലപ്പാട് പഞ്ചായത്തിലെ 89.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് അയ്യാറിയുടെ ഖനനം. ഇതിൽ ഇനി 7.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഖനനത്തിന് ബാക്കി. അതായത് ആലപ്പാട് പഞ്ചായത്തിന്റെ 10-ൽ 9 ഭാഗവും ഖനനം നടത്തിക്കഴിഞ്ഞു. ബാക്കി ഖനനം കൂടി പൂർത്തിയാകുന്നതോടെ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ജനകീയ സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആശങ്ക. കരിമണൽ ഖനനം നിർത്തിവെച്ചാൽ മാത്രമേ ഈ നാടിന് ഇനി രക്ഷയുള്ളൂ രീതിയിൽ എത്തിക്കഴിഞ്ഞു. കാരണം ഇനി ഈ പ്രദേശം പോയി കഴിഞ്ഞാൽ നമ്മുടെ കായലിന് കിഴക്കുള്ള ഉണാട്ടുകര, കുട്ടനാട് പ്രദേശങ്ങൾ, സമുദ്ര ജലനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കടൽ വെള്ളത്തിനടിയിലാകും ഈ മനുഷ്യരോടൊപ്പം തന്നെ. തീരദേശ പരിപാലന നിയമം, തണ്ണീർത്തട നിയമം തുടങ്ങിയവ ലംഘിച്ചാണ് അയ്യാറിയുടെ ഖനനമെന്നും സമരസമിതി ആരോപിക്കുന്നു. സമരത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി പിന്തുണ നൽകിയതോടെ സേവ് ആലപ്പാട് സമരം ശക്തമാവുകയാണ്. വരും ദിനങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ആലപ്പാട് നിന്നും ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണത്തിന് പിന്തുണ അറിയിച്ച് സിനിമാ താരങ്ങളും ടോവിനോ തോമസ്, പൃഥ്വിരാജ്, സണ്ണി വെയിൻ എന്നിവർ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് പിന്തുണയുമായി രംഗത്തെത്തിയത്.
ആലപ്പാടിനെ കരിമണൽ ഖനനത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ആലപ്പാട് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പ്രചാരണമാണ് നടക്കുന്നത്. ഇതിന് പിന്തുണ അറിയിച്ചാണ് സിനിമാ താരങ്ങളും രംഗത്തെത്തിയത്. ആലപ്പാട്ടെ ജനത നടത്തുന്ന സമരം കാണാതിരിക്കാനാകില്ലെന്നും ഇത് കേരളത്തിന്റെ മുഖ്യധാരാ പ്രശ്നമായി കാണേണ്ടതുണ്ടെന്നും ടൊവീനോ തോമസ്, ആലപ്പാടിനെ രക്ഷിക്കാനുള്ള ക്യാമ്പയിനിൽ താനും പങ്കുചേരുന്നുവെന്ന് പറഞ്ഞ് സണ്ണി ബെയിനും ഫേസ്ബുക്കിലൂടെ വീഡിയോ പങ്കുവച്ചു. നമ്മുടെ എല്ലാവരുടെയും ശബ്ദം അവർക്ക് വേണ്ടി ഉയരേണ്ട വലിയൊരു ആവശ്യകതയുണ്ട്. സോ ഞാൻ അവരോടൊപ്പം ഉണ്ട്, നിങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്. ആലപ്പാട് വിഷയത്തിൽ തന്റെ പിന്തുണയുണ്ടെന്നും ആവശ്യമായ നടപടിയെടുക്കും വരെ നമുക്ക് ശബ്ദിച്ചുകൊണ്ടിരിക്കാമെന്നും പൃഥ്വിരാജ്. നടിമാരായ അനു സിത്താര, ആര്യ എന്നിവരും പിന്തുണ അറിയിച്ചു. ആലപ്പാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ് എന്നീ ഹാഷ്ടാഗുകളും സൈബർ ലോകത്ത് വൈറലാകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലപ്പാട് കരിമണൽ ഖനന പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണ്. ഇപ്പോഴുണ്ടായ മുന്നേറ്റത്തിന്റെ കാരണങ്ങൾ അറിയില്ല. ഖനനം നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനമായ IRE നിരന്തരം ജനങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും എം പി പറഞ്ഞു. ഒരു ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ജനകീയ സമരം, ആ സമരത്തെ IRE ആയാലും ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അവരുമായി ചർച്ച ചെയ്ത് തീരപ്രദേശം സംരക്ഷിക്കുകയും അതുപോലെ പൊതുമേഖലാ ഖനനം നിലനിൽക്കുകയും വേണം. അത് തീരം നഷ്ടപ്പെടാതെയുള്ള ഖനന സാധ്യതകളെ സംബന്ധിച്ച് ആലോചിക്കണമെന്ന വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. IRE പോലെയുള്ളൊരു പൊതുമേഖലാ സ്ഥാപനവും നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഉത്തര മലബാറിന്റെ ഗ്രാമീണ ജീവിതം പരിചയപ്പെടുത്തുന്ന കുറിപ്പുകളുമായി മാധ്യമപ്രവർത്തകന്റെ പുസ്തകം. മാധ്യമപ്രവർത്തകൻ PV കുട്ടന്റെ ആദ്യ പുസ്തകമാണ് പടവിറങ്ങി അഞ്ജനപ്പുഴയിലേക്ക്. ഗ്രാൻഡ്മ ബുക്സ് ആണ് പ്രസാധകർ. കുട്ടൻ എങ്ങനെ കുട്ടനായെന്നതിൽ തുടങ്ങി അഞ്ജനപ്പുഴയിലെത്തിയ പിണറായി വരെ നീളുന്ന 24 കുറിപ്പുകൾ. പയ്യന്നൂരിനടുത്തുള്ള അഞ്ജനപ്പുഴ എന്ന ഗ്രാമത്തിന്റെ മിത്തും ഐതിഹ്യവും രാഷ്ട്രീയവും എല്ലാമുണ്ട് ഈ പുസ്തകത്തിൽ. ഉത്തരമലബാറിന്റെ ഗ്രാമീണ ജീവിതം തെളിനീര് പോലെ തെളിച്ചമുള്ള ഭാഷയിൽ പറയുമ്പോൾ കുട്ടന്റെ അനുഭവങ്ങളും അതിൽ ഇഴചേർന്നിരിക്കുന്നു. കാവും മുച്ചിലോട്ട് ഭഗവതി തെയ്യവും കൂളിയും യക്ഷിയും മുത്തപ്പനും പിന്നെ കമ്മ്യൂണിസവും പ്രണയവും. ചരിത്രമുണ്ട്, ഒരുപാട് കാർഷിക സമരം ഉൾപ്പെടെയുള്ള ഒരുപാട് സമരങ്ങൾ നടന്ന നാട് കൂടിയാണ് എൻ്റെ നാട് അഞ്ഞനപ്പുഴ ഉൾപ്പെടുന്ന കുറ്റൂര്. അവിടുത്തെ ജന്മിനാട് വാഴത്തത്തിനെതിരെ നടന്ന സമരങ്ങൾ, മുനയംകുന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത CP നാരായണനും VV കുഞ്ഞിക്കണ്ണനും ഒക്കെ എൻ്റെ നാട്ടുകാരാണ്. അവരെ പറ്റിയുള്ള കഥകൾ, അത്തരത്തിൽ ഈ വിവിധ തലങ്ങളിലുള്ള ഓർമ്മകൾ ഈ അഞ്ജനപ്പുഴയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ് ഈ പുസ്തകം. സൗജന്യ ട്യൂഷൻ സെന്ററും മാതമംഗലം വിജയാട്ടാക്കീസുമെല്ലാം ഇല്ലാതായതുപോലെ നാട്ടുനന്മകൾ ഇല്ലാതാവുന്നതിനെ കുറിച്ചുകൂടിയാണ് കുട്ടന്റെ എഴുത്ത്. അതോടൊപ്പം കാരിക്കേച്ചറുകൾ പോലെ ചില മനുഷ്യരെ കൂടി വരച്ചിടുന്നു. അല്ല, ഒരു മനസ്സിൽ തന്നെ ഓർമ്മിച്ചെടുക്കുന്ന ഓർമ്മകളായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരുപാട് റിസ്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നാട്ടിലെ പഴയ ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ വലിയ പിന്തുണ ഈ പുസ്തകം പൂർത്തീകരിക്കുന്നതിനുണ്ട്. എം മുകുന്ദൻ അവതാരികയിൽ എഴുതിയതുപോലെ പുഴയിലൂടെ എന്നവണ്ണം ഒഴുകിപ്പോകുന്ന വായനാനുഭവമാണ് പടവിറങ്ങി അഞ്ജനപ്പുഴയിലേക്കെന്ന പുസ്തകം. അശ്വിൻ വെള്ളത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ശരണവഴി. പണിമുടക്കിനെ തുടർന്ന് ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ്. 46,928 തീർത്ഥാടകരാണ് ഇതുവരെ സന്നിധാനത്തെത്തിയത്. പമ്പയിലേക്ക് KSRTC നിലയ്ക്കലിലേക്ക് സ്വകാര്യ വാഹനങ്ങളും എത്തുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം കുറവാണ്. പണിമുടക്കിന്റെ സാഹചര്യത്തിൽ പലരും യാത്ര ഒഴിവാക്കിയതാണ് കാരണം. ട്രെയിനുകൾ തടയുന്നതും വൈകി ഓടുന്നതും ഇതര സംസ്ഥാന തീർത്ഥാടകരെയും ബാധിച്ചു. അതായത് അംഗങ്ക ട്രാഫിക്കും പണിക്കിട്ട് പണ്ടതുപോലെ വരുന്ന അയ്യപ്പന്മാർക്ക് രംഭയും കഷ്ടപ്പെട്ടു. മുൻവർഷങ്ങളിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് ദർശനം നടത്തിയവർക്ക് ഇപ്പോൾ മിനിറ്റുകൾ കൊണ്ട് മടങ്ങാം. നടപ്പന്തലിലും 18-ാം പടിയിലും ഫ്ലൈ ഓവറിലും തിരക്കില്ല. 3 പ്രാവശ്യത്തിലധികം ദർശനം നടത്തിയവരും നിരവധി. 2-3 പ്രാവശ്യം ദർശനം കിട്ടി, നല്ല സുഖമായിട്ട് ഭഗവാനെ കാണുവാനായി. മകരവിളക്കിനോട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ സീസണിൽ ഇതേ ദിവസം അഭൂതപൂർവമായ തിരക്കാണ് 18-ാം പടിയിലടക്കം ദൃശ്യമായത്. മലയാളികളടക്കമുള്ള തീർത്ഥാടകർ വരാൻ മടിക്കുന്നത് തന്നെയാണ് തിരക്ക് കുറയാൻ കാരണം. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ പ്രവീൺ നെല്ലിമുടിനൊപ്പം ജോയി നായർ, ന്യൂസ് 18. ഇന്നത്തെ കേരളം പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ്. നമസ്കാരം.